കുറ്റിപ്പുറം ജലനിധി പദ്ധതിയിലൂടെ സ്ഥിരം ജലലഭ്യത ഉറപ്പുവരുത്താൻ പരിഹാരമാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കുന്നതായി ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കൊട്ടക്കൽ മണ്ഡലത്തിലെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ 2012 നിലവിലുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയാണ് 2014 ജലനിധി ഏറ്റെടുത്ത് പുതിയ ജലനിധി പദ്ധതി ആരംഭിച്ചത്. സാർ, അന്ന് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് 1.7 ദശലക്ഷം ലിറ്റർ വെള്ളം നൽകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാർ, അതിലൂടെ 4000 കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 2000 കുടുംബങ്ങൾക്ക് പോലും ഇപ്പോഴും വെള്ളം ലഭിക്കാത്ത ഒരവസ്ഥയാണ്. അത് പമ്പിംഗ് ലോസ് കാരണം 25% കുടിവെള്ളം വെള്ളം തിരുനാവായിൽ നിന്ന് വരുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലിനജലം അതിൽ കലർന്ന് ആളുകൾക്ക് കുടിവെള്ളം കുടിക്കാൻ പറ്റാത്ത പ്രയാസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ജലനിധിയുടെ പ്രവർത്തനം വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ്. അവിടെ SLDC കമ്മിറ്റിയും പഞ്ചായത്തും തമ്മിലുള്ള ഒരു നല്ല നിലയ്ക്ക് SLDC നടത്തിക്കൊണ്ട് പോകാത്തതിന്റെ ഫലം പഞ്ചായത്തിന് യാതൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നൊരവസ്ഥയുണ്ട്. പഞ്ചായത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ SLDCയുടെ ആ നിയന്ത്രണം പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും അത് ജലനിധി കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാവുന്ന തരത്തിൽ വാട്ടർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് പകരമായി ജലനിധിയോട് യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കിണറുണ്ടാക്കി നിലവിലുള്ള ടാങ്കിലേക്ക് വെള്ളം അടിച്ച് ഈ തിരുനാവായ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയ കുടിവെള്ളം ലഭിക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കാൻ നിന്നായിരിക്കും. പക്ഷേ അതിനപ്പുറത്ത് ഇതിനൊക്കെ പരിഹാരം എന്നുള്ള നിലക്കാണ് കാങ്കക്കടവ് പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ തൃത്താല മണ്ഡലത്തിലെയും കുറ്റിപ്പുറം പഞ്ചായത്തിലെയും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലെയും ഒക്കെ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പാലവും വെള്ളവും ഒരുപോലെ ഉപയോഗപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു സാങ്കേതികമായ തടസ്സം കാരണം നിന്നുവെക്കുന്നു. തിങ്കളാഴ്ച വരുന്ന ദിവസം മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അതിന് പരിഹാരമുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, അങ്ങനെയാണെങ്കിൽ ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏതായാലും ഈ ജലനിധി പദ്ധതിയുടെ പ്രവർത്തനം ഒന്നുകിൽ വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത് പരിപൂർണമായും പഞ്ചായത്തിന്റെയൊക്കെ നിയന്ത്രണത്തിൽ നടത്താൻ ആവശ്യമായ ഒരു സൗകര്യം വെള്ളം വാട്ടർ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തുകൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമവും കൂടി ഉണ്ടായാൽ 4000 കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയ ആ പദ്ധതി നല്ല നിലക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിനാവശ്യമായ ഒരു നടപടി ഉണ്ടാകും. ബഹുമാനപ്പെട്ട മെമ്പറുടെ നിർദ്ദേശം പരിശോധിക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നിയമസഭാ മണ്ഡലത്തിലും കുറ്റിപ്പുറം പഞ്ചായത്തിൽ ജലനിധി സ്കീമിൽ കൂടെയാണ് കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നത്. ഈ ജലനിധി സ്കീമിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ തിരുനാവായ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ബൾക്ക് മീറ്ററിലൂടെ കേരള വാട്ടർ അതോറിറ്റി കിലോ ലിറ്ററിന് 6 രൂപ നിരക്കിൽ പ്രതിദിനം 1.7 ദശലക്ഷം ലിറ്റർ വെള്ളം വിതരണം ചെയ്യാനാണ് കരാർ വെച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 0.9 ML വെള്ളം വിതരണം ചെയ്യാൻ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഇതിന്റെ കാരണം താഴെ പറയുന്നവയാണ്. കാഞ്ഞിരപ്പുര മൂടൽ ബൈപ്പാസ് റോഡിന്റെ പ്രവൃത്തി തുടങ്ങുന്നതിലെ കാലതാമസവും മറ്റു പ്രയാസങ്ങൾ കൊണ്ട് കാഞ്ഞിപ്പുര മൂടാൽ റോഡിൽ പൈപ്പ് ലൈൻ ഇടുന്നതിന് കാലതാമസം നേരിട്ടിരുന്നു. പ്രസ്തുത റോഡിലെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ പൂർത്തീകരിക്കുകയും ഗ്രാറ്റുവിറ്റി മെയിൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലുമാണ്. ആയത് ഒരാഴ്ചക്കകം പൂർത്തീകരിക്കുന്നതാണ്. ഇതിനു പുറമെ ഇൻടേക്ക് കിണറിൽ നിന്നും ഒരേ സമയം 2 മോട്ടോർ പ്രവർത്തിച്ച് പമ്പിംഗ് സ്റ്റേഷൻ വർദ്ധിപ്പിക്കുന്നതിന് നിലവിലെ ട്രാൻസ്മിഷന്റെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആയതിന്റെ പ്രവൃത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ്. തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തായി പദ്ധതിയുടെ പമ്പിംഗ് മെയിനിലെ ലീക്ക് മൂലം ഒരാഴ്ച പമ്പിംഗ് നിർത്തിവെക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള സ്ഥിരം പരിഹാരം എന്ന നിലയിൽ റെയിൽവേക്ക് പാതയ്ക്ക് കുറുകെ നിലവിലുള്ള ലൈന് സമാന്തരമായി പൈപ്പ് ലൈൻ പ്രവർത്തിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കി വരുന്നു. മേൽപ്പറഞ്ഞ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതാണ്. കോട്ടക്കൽ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ജലനിധി സ്കീമിൽ കൂടിയാണ് കുടിവെള്ള വിതരണം ചെയ്തു വരുന്നത്. ഈ സ്കീമിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ തിരുനാവായ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നും ബൾക്ക് മീറ്ററിലൂടെ കേരള വാട്ടർ അതോറിറ്റി കിലോ ലിറ്ററിന് 6 രൂപ നിരക്കിൽ പ്രതിദിനം 1.7 ദശലക്ഷം വെള്ളം വിതരണം ചെയ്യാനാണ് കരാർ വെച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 0.9 ML വെള്ളം വിതരണം ചെയ്യാൻ മാത്രമേ സാധ്യമാകുന്നുള്ളൂ എന്നും സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് റോഡിന്റെ പ്രവൃത്തി തുടങ്ങുന്നതിലെ കാലതാമസവും മറ്റു പ്രയാസങ്ങളും
കാരണത്താൽ ഈ റോഡിൽ പൈപ്പ് ലൈൻ ഇടുന്നതിലും കാലതാമസം നേരിട്ടിരുന്നു. പ്രസ്തുത റോഡിലൂടെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ പൂർത്തീകരിക്കുകയും ഗ്രാവിറ്റി മെയിൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലുമാണ്. ആയതിന്റെ പ്രവൃത്തി ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുന്നതാണ്. ഇതിനു പുറമെ ഇൻടേക്ക് കിണറിൽ നിന്നും ഒരേ സമയം രണ്ട് മോട്ടോർ പ്രവർത്തിപ്പിച്ച് പമ്പിംഗ് ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നിലവിലെ ട്രാൻസ്ഫോമറിന്റെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ്. തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തായി പദ്ധതിയുടെ പമ്പിംഗ് മെയിനിലെ ലീക്ക് മൂലം ഒരാഴ്ച പമ്പിംഗ് നിർത്തിവെക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള സ്ഥിരം പരിഹാരം കാണുന്നതിനായി റെയിൽവേ പാതയ്ക്ക് കുറുകെ നിലവിലെ ലൈനിൽ സമാന്തരമായ പൈപ്പ് ലൈൻ പ്രവർത്തിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കി വരുന്നതായും പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതാണെന്നും MLA സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഓഫ് ആൾ യുവർ നീഡ്സ്, ആച്ചികുളം മിനിമാൾ, AKG റോഡ് ബസ് സ്റ്റാൻഡ്, വളാഞ്ചേരി. ഡ്രസ് മീ ഗേൾസ് ഫാഷൻ സ്റ്റോർ, അമിലിയ ബോട്ടിക് ആൻഡ് ഫാഷൻ, T3 ബുക്ക് ഹൗസ്, ബുക്സ് ആൻഡ് സ്റ്റേഷനറി, TPM അപ്പാടെ ബിരിയാണി 60 രൂപ, സെൽസോൺ മൊബൈൽസ്, കമ്പ്യൂട്ടർ ആൻഡ് വാച്ച്, മാജിക് ബട്ടൺ ഹൗസ്, ഫാഷൻ ഫുട്വെയർ, ലേഡീസ് ആൻഡ് കിഡ്സ്, മൈലാഞ്ചി ലേഡീസ് ബ്യൂട്ടി പാർലർ, മൈലാഞ്ചി ഫാൻസി, MZ ഗിഫ്റ്റ് ഹൗസ്, മൈലാഞ്ചി കളിവീട്, ബേബി ഷോപ്പി, ന്യൂ MP ബട്ടൺ ഹൗസ് ഫാഷൻ ആൻഡ് റണ്ണിംഗ് മെറ്റീരിയൽസ്, മാരി ഗോൾഡ് ലേഡീസ് ടൈലറിംഗ്, ഫോൺ ക്യാമ്പ്, മൊബൈൽസ്, വാച്ചസ്, സെയിൽസ് ആൻഡ് സർവീസസ്, ഉപ്പും മുളകും, ഹോട്ട് ആൻഡ് കൂൾ, കവിത ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ്. മെട്രോ നഗരങ്ങളിലെ ഷോപ്പിംഗ് വിസ്മയം ഇനി വളാഞ്ചേരി ആച്ചികുളം മിനിമാളിലും. ആച്ചികുളം മിനിമാൾ, AKG റോഡ് ബസ് സ്റ്റാൻഡ്, വളാഞ്ചേരി.